നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. ആദ്യമായി ഓട്ടപ്രദർശനം കണ്ട കാഴ്ച വാക്സിനേഷനിൽ വൻപൻ മുന്നേറ്റം നടത്തി ഇന്ത്യ എന്ന വാർത്തയാണ്. രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 75 കോടി മറികടന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ വാക്സിനേഷൻ പുരോഗമിക്കുകയാണെങ്കിൽ ഡിസംബറോടെ ജനസംഖ്യയുടെ പകുതിയോളം പേർക്കും വാക്സിനേഷൻ ലഭിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ട്വിറ്ററിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും കോവിഡ് പ്രതിരോധ രംഗത്ത് വൻ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ എന്നതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്നാണെന്നതിൽ സംശയമില്ല. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു വാർത്ത കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ഉടൻ എന്ന വാർത്തയാണ്. കോവിഡ് പ്രതിരോധത്തിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ഈ ആഴ്ച ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അനുമതി ഇല്ലാത്തതിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്കും മറ്റും കോവാക്സിൻ ഇതുവരെ പരിഗണിച്ചിരുന്നില്ല. എന്നാൽ അനുമതി ലഭിക്കുന്നതോടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായിരിക്കുകയാണ്. അംഗീകാരം ലഭിക്കുന്നതോടെ പ്രവാസികളുടെ പരാതികൾ ഇതിലൂടെ പരിഹരിക്കപ്പെടും. കോവാക്സിൻ കയറ്റുമതിക്കും അംഗീകാരം സഹായകമാകും. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ പ്രണയം നടിച്ച് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നത് ആശങ്കാജനകമെന്ന പ്രസ്താവനയുമായി പാലാ ബിഷപ്പിനെ പിന്തുണച്ചുകൊണ്ട് NSS രംഗത്തെത്തിയ വാർത്തയാണ്. ഹിന്ദു സമൂഹം നേരിടുന്ന പല വെല്ലുവിളികൾക്കിടയിലും മിണ്ടാതിരുന്ന NSS ഇപ്പോൾ ശക്തമായി പ്രതികരിച്ചത് ഏവരെയും അത്ഭുതത്തിലാക്കിയിരിക്കുകയാണ്. സ്നേഹമെന്ന വജ്രായുധം ഉപയോഗിച്ചും മറ്റ് പ്രലോഭനങ്ങൾ ഉപയോഗിച്ചും പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി നിർബന്ധിത മതപരിവർത്തനം ചെയ്യുന്ന ഭീകര പ്രവർത്തനം ആശങ്കാജനകമെന്നാണ് NSS പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനൊന്നും മതത്തിന്റെയോ സമുദായത്തിന്റെയോ പരിവേഷം നൽകരുതെന്നും NSS പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പ്രണയം നടിച്ചുള്ള നിർബന്ധിത മതപരിവർത്തനത്തിൽ വംശവതരാകാതിരിക്കാൻ സമുദായ സംഘടനകൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം. മതവിദ്വേഷത്തിനെതിരെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിക്കണമെന്നും NSS പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. രാജ്യദ്രോഹപരമായ നടപടി സ്വീകരിക്കുന്നവരെ കണ്ടെത്തി അമർച്ച ചെയ്യേണ്ട ബാധ്യത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ടെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും NSS ഈ പ്രതികരണം തീവ്രവാദത്തിനും ജിഹാദിനുമെതിരായ ഒത്തൊരുമയുടെ സന്ദേശമാണ് നൽകുന്നത് എന്നാണ് ഓട്ടപ്രദർശനം മനസ്സിലാക്കുന്നത്. അതിനിടയിൽ മലബാർ കലാപത്തെ പ്രകീർത്തിച്ചുകൊണ്ട് VD സതീശൻ രംഗത്തെത്തിയത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. രാജ്യസ്നേഹികൾ തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് പോരാടിയ ധർമ്മ സമരമാണ് മലബാർ കലാപം എന്നാണ് VD സതീശൻ പറയുന്നത്. ജിഹാദികൾക്ക് പൂർണ്ണ പിന്തുണയുമായി പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെയും VD സതീശൻ രംഗത്ത് വന്നിരുന്നു. അങ്ങനെ കോൺഗ്രസിന്റെയും VD സതീശന്റെയും ജിഹാദി പ്രേമമാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ വെളിവാക്കപ്പെടുന്നത് എന്നാണ് ഓട്ടപ്രദർശനം മനസ്സിലാക്കുന്നത്. ഓട്ടപ്രദർശനം അടുത്തതായി കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി പടരുന്ന സാഹചര്യത്തിലും നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന വാർത്തയാണ്. ഹോട്ടലുകളിൽ ഇരുന്ന് കഴിക്കാൻ അനുമതി നൽകുന്നത് അടക്കമുള്ള പലതരം ഇളവുകൾക്കാണ് സാധ്യതയുള്ളത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും കോവിഡിനെ പ്രതിരോധിച്ച് മുന്നേറുമ്പോൾ കേരളം മാത്രം അശാസ്ത്രീയമായ കോവിഡ് പ്രതിരോധം മൂലം തകർന്നടിയുന്ന കാഴ്ച ഏറെ ആശങ്കയുണർത്തുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് 15,058 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.39% 99 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നും പറയാറുള്ളത് പോലെ ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത് സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ്. ശുഭരാത്രി.